വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് ഇന്ന് 8,850 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 149 മരണം സ്ഥിരീകരിച്ചു. ടി ജി സജിത്ത് ചേരുന്നു. സജിത്ത്, കുറഞ്ഞു വരുന്നുണ്ട്, 16,000-ൽ താഴെയായിരിക്കുന്നു. ടെസ്റ്റുകളുടെ സാമ്പിൾ ടെസ്റ്റുകളുടെ എണ്ണം കുറവായിരുന്നു. എന്താണ് നിലവിലെ സ്ഥിതി? ധന്യ, സംസ്ഥാനത്ത് രോഗബാധ കുറഞ്ഞു വരുന്നു എന്നതാണ് സാഹചര്യം. ഇന്നത്തെ രോഗബാധിതരുടെ എണ്ണം വളരെ കുറയാൻ കാരണം ഇന്നലെ അവധി ദിവസമായിരുന്നത് സ്വാഭാവികമായും ടെസ്റ്റുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്നത്തെ കണക്ക് പ്രകാരം 8,850 പേർക്കാണ് രോഗബാധിതരായിരിക്കുന്നത്. ടെസ്റ്റുകൾ നടന്നിരിക്കുന്നത് 74,871. അങ്ങനെ പരിശോധിക്കുമ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11 മുകളിലാണ് നിലവിൽ രേഖപ്പെടുന്നത്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് 13 ആയിരുന്നു, അത് 11 കുറഞ്ഞു എന്ന പ്രത്യേകതയുമുണ്ട്. 149 മരണം, കോവിഡ് മരണങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 128,736 പേരാണ് ഇപ്പോൾ രോഗബാധിതരായി തുടരുന്നത്. ഇതിൽ 11% ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് എന്നത് ആരോഗ്യവകുപ്പിന്റെ കണക്കിലൂടെ വ്യക്തമാകുന്നു. ഇന്നത്തെ രോഗബാധിതരുടെ എണ്ണം ജില്ലകളിലേക്ക് പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്താണ് ഏറ്റവും അധികം രോഗികൾ, 1,134, തൃശൂരിൽ 1,077, എറണാകുളം, കോഴിക്കോട്, മലപ്പുറം, കൊല്ലം, കണ്ണൂർ അടക്കമുള്ള ജില്ലകളിലാണ് പിന്നീട് രോഗബാധിതർ ഏറ്റവും കൂടുതലുള്ളത്. സംസ്ഥാനത്ത് പൊതുവിൽ രോഗബാധ കുറയുന്നു എന്നതാണ് സാഹചര്യം. ഇന്ന് 42 പേർ സംസ്ഥാനത്ത് രോഗബാധിതരായിരുന്നു. 42 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 149 മരണമാണ് ഇന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്.